ഹായ് ഓൾ എല്ലാവർക്കും വോയ്സ് ആൻഡ് എക്കോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫോർമുലേഷൻ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ നമുക്കത് ഇക്വേഷന് രൂപത്തിലേക്കാക്കാം അതല്ലെങ്കിൽ അതെങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു പഠിച്ചിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം ഒരു ഉത്തരം വേണമല്ലോ അല്ലേ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു ഉത്തരം വേണം അപ്പോൾ അങ്ങനെ ഉത്തരങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലൂടെ കണ്ടെത്താം എന്നുള്ളതാണ് അപ്പം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ ടു മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം ഒന്ന് ഗ്രാഫിക് മെത്തേഡും മറ്റൊന്ന് സിംപ്ലക്സ് മെത്തേഡും ഓക്കെ അപ്പം ഗ്രാഫിക് മെത്തേഡിലൂടെയും സിംപ്ലെക്സ് മെത്തേഡിലൂടെയും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം ഇതിൽ ഫസ്റ്റ് ഗ്രാഫിക് മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഇൻവോൾവിംഗ് ടു വേരിയബിൾസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ ഗ്രാഫിക് മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക് മെത്തേഡിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക ക്വസ്റ്റ്യനിൽ രണ്ട് വേരിയബിൾസ് മാത്രമേ ഉള്ളൂ രണ്ട് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എക്സും വൈയും ഓക്കെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളും വൈ എന്ന് പറയുന്ന വേരിയബിളും മാത്രമേ നമുക്കുള്ളൂ അല്ലെങ്കിൽ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കാര്യം മാത്രമേ നമുക്കവിടെ പറയുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യാനുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡാണ് ആ ഒരു പി പി സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ രണ്ട് വേരിയബിൾസ് മാത്രമുള്ള പ്രോബ്ലം എല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത് അപ്പോഴ് ഇതില് സോറി ഞാനിവിടെ സബ്ജക്ട് ഇട്ടില്ല സബ്ജക്ട് ടു ഓക്കെ സബ്ജക്ട് ടു അപ്പൊ മാക്സിമൈസേഷൻ

അപ്പോൾ തന്നിരിക്കുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഊറിക്വൽ ടു സിക്സ്റ്റി ഓക്കെ ദെൻ എക്സ് വൺ എന്ന് പറയുന്നതും ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് ആണ് എക്സ് ടു എന്ന് പറയുന്നത് ലെസ് ദാൻ തേർട്ടി ഫൈവ് ആണ് ദെൻ എക്സ് വൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഊറീക്കൾ ടു സീറോ ആയിരിക്കണം എക്സ് ടു എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഊറീക്കൾ ടു സീറോ ആയിരിക്കണം അപ്പോൾ എക്സ് വണ്ണും എക്സ് ടു എന്ന് പറയുന്ന വേരിയബിൾസ് എന്തായിരിക്കണം സീറോയേക്കാളിലും ഗ്രേറ്റർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ അതല്ലേ ഡിസിഷൻ വേരിയബിൾസ് അപ്പോൾ അവ എന്തായിരിക്കണം എപ്പോഴും സീറോയേക്കാളും മുകളിലായിരിക്കണം അല്ലെങ്കിൽ സീറോ ആയിരിക്കണം ഒന്നുകിൽ സീറോ ആയിരിക്കണം അല്ലെങ്കിൽ സീറോയേക്കാളും മുകളിലായിരിക്കണം നമ്മൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇത് എങ്ങനെയാണ് ഈ രീതിയിൽ വന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അല്ലേ ഇത് ഒബ്ജക്റ്റീവ് ഫങ്ഷനാണ് ഇത് കൺസ്ട്രെയിൻസ് ആണ് അല്ലേ എക്സ് വണ്ണും എക്സ് ടു എന്ന് പറയുന്നത് ഡിസിഷൻ വേരിയബിൾസ് ആണ് ഓക്കെ അപ്പം ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഇൻക്വാളിറ്റീസ് അല്ലേ വന്നിരിക്കുന്നത് ഈക്വൽ ടു ആണോ എല്ലാം അല്ല എല്ലാം ഇൻ ആണ് അല്ലെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യമേ ഇവയെല്ലാം എന്താണ് ഈക്വാളിറ്റി രൂപത്തിലേക്ക് മാറ്റണം ഈക്വൽ ടു ആക്കി മാറ്റണം അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം സൊല്യൂഷൻ ചെയ്യാനായിട്ട് വരുമ്പോഴാണ് നമുക്ക് നേരത്തെ എന്തായിരുന്നു ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾക്ക് കൺസ്ട്രൻസ് നമ്മൾ എഴുതിയിരുന്നത് അല്ലേ അതിനെ എന്താക്കി മാറ്റണം ഇക്വേഷൻ രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം അതാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റണം ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു തേർട്ടി ഫൈവ് അല്ലെ എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ഇങ്ങനെയായിരുന്നു നമ്മുടെ കോസ്റ്റ് നമ്മളതിനെ ഇക്വേഷൻ രൂപത്തിലേക്കാക്കിയപ്പോഴ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഓക്കെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി സെക്കൻഡ് എക്സ് വൺ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി Then third, x2 ടു ഈസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് തേർഡ് ഇക്വേഷൻ ആൻഡ് ഫോർത്ത് വൺ എക്സ് വൺ ഈസ് ഈക്വൾ ടു സീറോ ആൻഡ് എക്സ് ടു ഈസ് ഈക്വൾ ടു സീറോ ഓക്കേ ഇനി നമ്മൾക്ക് എന്ത് വേണം ഗ്രാഫിക്കൽ മെത്തേഡിൽ ഗ്രാഫ് ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് ലൈൻസ് ഒക്കെ വേണം അല്ലേ അപ്പം അതിനുവേണ്ടി ഇതിൽ നിന്ന് തന്നെ നമ്മൾ പോയിൻസ് കണ്ടുപിടിച്ച് വേണം എന്ത് ഗ്രാഫിലേക്ക് വരയ്ക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം ഫസ്റ്റ് ഇക്വേഷനിൽ ടു എക്സ് വൺ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സ് വണ്ണിനും എക്സ് ഒക്കെ വാല്യൂ ഇട്ട് കൊടുത്ത് പോയിന്റ്സ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് എക്സ് വണ്ണിന് എന്ത് കൊടുക്കാം സീറോ എന്ന് പറയണ വാല്യൂ കൊടുക്കാം നമ്മൾക്ക് എന്താണ് എക്സ് വണ് എക്സ് ടു ഒന്നും അറിയില്ല സോ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അപ്പം വെൻ എക്സ് വണ് സീറോ ആവുകയാണ് എന്നുണ്ടെങ്കിൽ എക്സ് വൺ ഈസ് ഇക്വൾ ടു സീറോ ആവുകയാണ് എങ്കിൽ എക്സ് ടു എത്രയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലേ എക്സ് വണ്ണിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എക്സ് ടു കണ്ടുപിടിക്കാം അല്ലേ അപ്പം എക്സ് വൺ സീറോ ആണ് എങ്കിൽ എക്സ് ടു എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കൊടുക്കാം അല്ലേ സീറോ ഇതിലേക്ക് കൊടുക്കാം അപ്പം ടു ഇൻ സീറോ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൾ ടു സിക്സ്റ്റി ടു ഇൻറ്റു സീറോ എന്താണ് സീറോ സീറോ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൾ ടു സിക്സ്റ്റി ഓക്കെ അപ്പോൾ എക്സ് ടുവിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി സിക്സ്റ്റി എന്ന് കിട്ടി അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ പോലെ ഇവിടെ നമുക്ക് കൊടുക്കാം എക്സ് വൺ എന്ന് പറയുന്നത് സീറോ കൊടുത്തപ്പോൾ എക്സ് ടു എത്ര കിട്ടി നമുക്ക് സിക്സ്റ്റി കിട്ടി ഓക്കെ ആണല്ലോ എക്സ് ടു സിക്സ്റ്റിയെ കിട്ടി ഓക്കെ ദൻ നമുക്കിനി എന്ത് ചെയ്യാം എക്സ് ടുന് വാല്യൂ കൊടുക്കാം വെൻ എക്സ് ടു ഈസ് ഈക്വൾ ടു സീറോ എക്സ് ടു സീറോ ആണ് എങ്കിൽ എക്സ് വൺ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ ഇതിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ടു എക്സ് വൺ എക്സ് ടുന് അല്ലേ സീറോ പ്ലസ് എക്സ് ടുൻ്റെ അടുത്ത് സീറോ കൊടുക്കാം അല്ലേ സീറോ ഈസ് ഈക്വൾ ടു സിക്സ്റ്റീൻ അങ്ങനെയാണെങ്കിൽ ടു എക്സ് വൺ ഈസ് ഈക്വൾ ടു സിക്സ്റ്റി എക്സ് വൺ എന്ന് പറയുന്നത് സിക്സ്റ്റി ഇതിപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടു ആൻഡ് എക്സ് വൺ ഈസ് ഈക്വൽ ടു തേർട്ടി ഓക്കെ അപ്പോഴ് എക്സ് ടുവിന് നമ്മൾ സീറോ കൊടുത്തപ്പം എക്സ് വൺ എത്ര കിട്ടി തേർട്ടി കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് ഇത് രണ്ടുമാണ് എന്തൊക്കെയാണ് കിട്ടിയ പോയിൻറ്റ്സ് എക്സ് വണ്ണിന് നമ്മൾ സീറോ കൊടുക്കുമ്പോൾ എക്സ് ടു സിക്സ്റ്റി കിട്ടി എക്സ് ടുന് സീറോ കൊടുത്തപ്പോൾ എക്സ് വൺ തേർട്ടി കിട്ടി ഓക്കെ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി ഏതൊക്കെയാണ് പോയിൻസ് എന്ന് വെച്ചാൽ ഒന്ന് സീറോയും സിക്സ്റ്റിയും ദൻ എക്സ്റ്റ് വൺ തേർട്ടിയും സീറോയും ഓക്കെ ഇതാണ് നമ്മുടെ രണ്ട് പോയിൻറ്റ്സ് ഇത് നമ്മൾ എന്തിനകത്ത് പ്ലോട്ട് ചെയ്യണം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം ഓക്കെ ഈ പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം അത് ജോയിൻ ചെയ്ത് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് ടു സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ലൈൻ ഗ്രാഫിൽ വരയ്ക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഗ്രാഫിൽ അത് വരയ്ക്കാം അപ്പോൾ നമ്മളുടെ ഗ്രാഫിൽ നമുക്ക് എന്താണ് രണ്ട് പോയിൻറ്സ് പ്ലോട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കതിനു മുന്നേ തന്നെ ഗ്രാഫിൽ ആക്സസ് നോക്കാം ഇത് ഫസ്റ്റ് ഇത് എക്സ് വൺ ആക്സസ് ആണ് ദെൻ ഇത് എന്താണ് എക്സ് ടു ആക്സസ് ആണ് ഓക്കെ എക്സ് വൺ ആക്സസും എക്സ് ടു ആക്സസും നമുക്ക് നേരത്തെ കിട്ടിയ രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു ഒന്ന് സീറോ സിക്സ്റ്റിയും അല്ലേ ഒന്ന് സീറോ സിക്സ്റ്റിയും ഒന്ന് എന്തായിരുന്നു തേർട്ടി സീറോയുമായിരുന്നു ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം എന്താണ് ഒന്ന് സീറോ സിക്സ്റ്റിയും മറ്റൊന്ന് എന്താണ് തേർട്ടി സീറോയും ആയിരുന്നു നമുക്ക് കിട്ടിയ രണ്ട് പോയിൻറ്റ്സ് അപ്പം എക്സ് വണ്ണിന് നമ്മൾ സീറോ കൊടുത്തപ്പോൾ അല്ലേ ഇത് സീറോ ആണല്ലേ അപ്പം ഇവിടെ സീറോ ഓക്കെ എക്സ് വണ്ണിന് നമ്മൾ സീറോ കൊടുത്തപ്പോൾ എക്സ് വണ്ണിൽ സീറോ എക്സ് വണ്ണിൻ്റെ സീറോ ഏതാണ് ഇവിടെയാണ് എക്സ് വണ്ണിൽ സീറോ കൊടുത്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ എക്സ് ടു എത്രയാണ് കിട്ടിയത് സിസ്റ്റി ആണ് കിട്ടിയത് അല്ലേ അപ്പം ഇവിടെ വരും അല്ലേ സിസ്റ്റി എവിടെയാണ് പറഞ്ഞത് ഇതേ ഇവിടെ വരും അപ്പം ഇവിടെ പ്ലോട്ട് ചെയ്യാം അപ്പം ഇത് ഈ പോയിന്റ് ഏതാണ് സീറോ സിസ്റ്റിയാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ എക്സ് വണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ എക്സ് വണ്ണ് സീറോ കൊടുത്തപ്പം എക്സ് ടു നമുക്ക് എത്ര കിട്ടി സിക്സ്റ്റി കിട്ടി അവിടെ നമ്മൾ പോയിന്റ് കൊടുത്തു ദെൻ നമുക്ക് എക്സ് ടുന് എക്സ് ടുന് സീറോ കൊടുത്തപ്പോൾ എക്സ് ടുവിന് നമ്മൾ സീറോ കൊടുത്തു അതും ഇവിടെ തന്നെയാണ് പറഞ്ഞത് അല്ലേ എക്സ് ടുവിന് സീറോ കൊടുത്തപ്പോൾ എക്സ് വൺ എത്ര കിട്ടി തേർട്ടി ലഭിച്ചു അല്ലേ തേർട്ടി അല്ലേ കിട്ടിയത് അപ്പോൾ തേർട്ടി ഇവിടെ പ്ലോട്ട് ചെയ്യണം ഓക്കെ ഇവിടെയാണ് തേർട്ടി പറയണത് അപ്പം തേർട്ടി ഇവിടെ കൊടുത്തു ഓക്കെ അപ്പം എക്സ് വണ്ണിന് സീറോ കൊടുത്തപ്പോൾ എക്സ് വണ്ണിന് സീറോ കൊടുത്തപ്പോൾ എക്സ് ടു നമുക്ക് സിക്സ്റ്റി കിട്ടി അതുപോലെ തന്നെ എക്സ് ടുന് സീറോ കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി എക്സ് വണ് തേർട്ടി കിട്ടി നമ്മൾ രണ്ടും പ്ലോട്ട് ചെയ്തു അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം സീറോ തേർട്ടി തേർട്ടി സീറോ എന്ന് ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു ഓക്കെ തേർട്ടി സീറോ ദെൻ നമുക്കത് രണ്ടും കൂടെ ഈ രണ്ട് ലൈനും കൂടി രണ്ട് പോയിന്റും കൂടി എന്ത് ചെയ്യണം ജോയിൻ ചെയ്യണം അപ്പോൾ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ഓക്കെ രണ്ട് ലൈനും കൂടെ നമ്മൾ ജോയിൻ ചെയ്തു അപ്പം ഈ ഒരു ലൈൻ ഏതാണ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു അല്ലേ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന ലൈൻ ഇത് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ലസ് ദാനൂർ ഈക്വൾ ടു സിക്സ്റ്റി അല്ലേ ലസ് ദാനൂർ ഈക്വൾ ടു സിസ്റ്റി എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ചെയ്യാനുള്ള അടുത്ത ഇക്വേഷൻ നോക്കിയേ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ വരച്ചു അല്ലേ ക്ലിയർ ചെയ്തു ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താണ് എക്സ് വൺ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എക്സ് വണ്ണിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ടല്ലേ എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അപ്പം എക്സ് ടു നമുക്ക് വേറെ പോയിന്റ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് ടു ആക്സസിന് നേരെ പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി ഓക്കെ അപ്പം എക്സ് ടു എക്സ് ടുന് പാരലായിട്ട് എക്സ് ടു ആക്സസിന് പാരലായിട്ട് എന്ത് ചെയ്താൽ മതി ഒരു ലൈൻ വരച്ചാൽ മതി എക്സ് വൺ ഈസ് ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ദെൻ എക്സ് ടു ഈസ് ഈക്വൾ ടു തേർട്ടി ഫൈവ് പറഞ്ഞിട്ടുണ്ട് എക്സ് ടു ഈസ് ഈക്വൾ ടു തേർട്ടി ഫൈവ് എക്സ് ടു ഈസ് ഈക്വൾ ടു തേർട്ടി ഫൈവ് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട വേറെ പോയിന്റ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട എക്സ് ടുന് വാല്യൂ അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ് വൺ എന്ന ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ അപ്പോൾ എന്താ പറഞ്ഞിരുന്നത് എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവെന്നും തന്നിട്ടുണ്ട് അപ്പോഴ എക്സ് വൺ ട്വൻറ്റി ഫൈവും എക്സ് ടു തേർട്ടി ഫൈവ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പ്ലോട്ട് ചെയ്യാം ഓക്കെ അപ്പം എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യമേ പ്ലോട്ട് ചെയ്യാം ഓക്കെ എക്സ് വൺ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ് ട്വൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ നോക്കി എക്സ് വൺ എന്ന് പറയുന്നത് ഏതാണ് ഇവിടെയാണല്ലേ അല്ലേ എക്സ് വൺ ഈ വരണ ൈനാണ് എക്സ് വൺ എന്ന് പറയുന്നത് അപ്പോൾ അത് ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നോക്ക് എവിടെ വരും ഇത് വരും അല്ല ഈ ലൈൻ വരും അപ്പോൾ അത് ട്വൻറ്റി ഫൈവ് നമുക്ക് എന്ത് ചെയ്യാം വരച്ചു കൊടുക്കാം അപ്പം എക്സ് വൺ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പം നമുക്കത് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് എന്ത് ചെയ്തു ഇവിടെ പ്ലോട്ട് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് എന്താണുള്ളത് എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് എന്ന് വന്നിട്ടുണ്ടല്ലേ എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് അപ്പം എക്സ് ടു എന്ന് പറയുന്നത് എവിടെയാണ് പറയണത് ഈ ലൈനാണ് അല്ലേ എക്സ് ടു എന്ന് പറയുന്നത് അപ്പോഴ് അതിൽ തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എവിടെ വരും ആ ഇവിടെ വരും അല്ലേ ഇവിടെയാണ് എക്സ് ടു തേർട്ടി ഫൈവ് വരുന്നത് അപ്പം ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഒരു ലൈൻ വരയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് ആ പോയിന്റ് കൂടെ പ്ലോട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവും പ്ലോട്ട് ചെയ്തു നമുക്കിനി അവിടെ എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം ഏതൊക്കെയാണ് ലൈൻസ് നമ്മൾ വരച്ചത് എന്ന് അപ്പം ഏതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തത് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് വണ്ണിൻ്റെ അല്ലേ എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻ്റി ഫൈവ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ദെൻ ഈ ലൈൻ എന്താണ് പേര് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു തേർട്ടി ഫൈവ് നമ്മൾ മൂന്ന് ലൈൻസും പേരും കൊടുത്തു ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇന്നത്തെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം ഓക്കെ ഇന്നത്തെ ഫീസിബിൾ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു റീജിയൻ കാണും നമ്മുടെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ റീജിയൻ ആണ് വേണ്ടുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നോക്കേണ്ടത് എന്താണ് ടു എക്സ് വണ്ണും എക്സ് ടുവും കൂടി വരുമ്പോൾ എക്സ് വണ്ണും എക്സ് ടുവും കൂടി വരുമ്പോൾ എന്തിന് താഴെ നിൽക്കണം എന്നാണ് പറയണത് അറുപതിന് താഴെ നിൽക്കണം ഏ എക്സ് വണ്ണും എക്സ് ടുവും കൂടി ആഡ് ചെയ്ത് ഇത് ഇത്രയും കൂടി വരുമ്പം എന്തിന് താഴെ നിൽക്കണം അറുപതിന് താഴെ നിൽക്കണം മീൻസ് ഇതല്ലേ അറുപതും ജോയിൻ ചെയ്യണ ഇതിൻ്റെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യണത് ഈ ലൈനാണ് അല്ലേ ഇതിന് താഴെ നിൽക്കണം എന്നാണ് പറയണത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യം ഓക്കെ നമ്മുടെ ലിമിറ്റേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് എപ്പോഴും ഈ എക്സ് വണ്ണും എക്സ് ടുവിൻ്റെയും കൂടി നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അറുപതിന് താഴെ നിൽക്കണം എന്നാണ് അപ്പം ഈ ഒരു ലൈനിന് താഴെ നിൽക്കണമെന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ ഇതിൻ്റെ കേസ് കഴിഞ്ഞു നെക്സ്റ്റ് ഈ ലൈൻ നോക്കൂ ഇവിടെ എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൾ ടു തേർട്ടി ഫൈവ് എക്സ് ടു എന്തായിരിക്കണം മുപ്പത്തഞ്ചിനേക്കാളും താഴെ ആയിരിക്കണം അപ്പം മുപ്പത്തഞ്ച് ഇവിടെയാണല്ലോ വരുന്നത് ഇതിന് താഴെ ആയിരിക്കണം എന്ത് വരേണ്ടത് എക്സ് ടു എന്ന് പറയുന്നത് വരേണ്ടത് ഈ മുപ്പത്തഞ്ചിനേക്കാളും താഴെ നിൽക്കണം എക്സ് ടു എന്ന് പറയുന്നത് അടുത്ത ലൈൻ നോക്കാം എക്സ് വണ് എക്സ് വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഒന്നുകിൽ ട്വൻറ്റി ഫൈവ് ആകാം ഓക്കെ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഈക്വൽ ടു ഉണ്ട് കേട്ടോ ലെസ് ദാനൂർ ഈക്വൽ ടു ഉണ്ട് ഒന്നുകിൽ ട്വൻറ്റി ഫൈവ് ആകാം അതല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കണം അപ്പം ഇരുപത്തഞ്ചിനേക്കാളും താഴെ എന്ന് പറയുമ്പോൾ ഏത് ഭാഗം വരും ഇവിടെ വരും അല്ലേ ഇരുപത്തഞ്ചിനേക്കാളും താഴെ ഇനി നോക്കേ ഇത് മൂന്നും കൂടെ ഈക്വലി സാറ്റിസ്ഫൈ ആകുന്ന സാറ്റിസ്ഫൈ ആകുന്ന ഏത് ഉണ്ട് ഇത് മൂന്നും ഈ മൂന്ന് ലൈൻസും ഈക്വലി സാറ്റിസ്ഫൈ ആകുന്ന ഏത് റീജ്യൻ ഉണ്ടെന്ന് നോക്കുക അപ്പോഴാണ് ഈ ഒരു ലൈൻ്റെ കേസിൽ അറുപതിന് താഴെ നിൽക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു റീജ്യൻ നമ്മൾക്ക് വരത്തുള്ളൂ അല്ലേ ഇതിന് താഴോട്ട് വരുന്നത് ഈ ഒരു ആണ് ഇവിടെയും വരും ഇവിടെയും വരും ഓക്കെ അങ്ങനെ നോക്കാം ഈ ഒരു സ്ഥലം വരും അതുപോലെ ഈ ഒരു പ്ലേസ് വരും എന്താണ് ഈ ഒരു ലൈൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു റീജ്യൻ നമുക്ക് അറുപതിന് താഴെയാണ് ഈ റീജിയനും അറുപതിന് താഴെയാണ് ഈ റീജിയനും വരും അറുപതിന് താഴെയാണ് ഓക്കെ ഈ റീജിയനും ഇനി ബാക്കി ഉള്ള രണ്ടെണ്ണവും കൂടി നമുക്ക് നോക്കണം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പേണിൻ്റെ കേസിൽ ഇരുപത്തഞ്ചിന് താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇരുപത്തഞ്ചിൻ്റെ ലൈൻ കണ്ടല്ലോ ഇതിന് താഴെ വരണം അപ്പോഴ് ഈ ഒരു റീജിയൻ വരാം ഈ ഒരു റീജിയൻ വരാം ഈ റീജിയൻ വരുമോ ഇല്ല അല്ലേ ഈ റീജിയനും ഈ റീജിയനും ഈ റീജിയനും വരും ഓക്കെ മൂന്ന് റീജിയൻസ് ഉണ്ട് ഇതിത്രയും ഇത് ഇത്രയും വരും ഓക്കെ ഈ റീജ്യൻ വരില്ല അപ്പം നമുക്ക് ഇതെന്ത് ചെയ്യാം കളയാം നെക്സ്റ്റ് എക്സ് ടു എന്ന് പറയുന്നത് മുപ്പത്തഞ്ചിന് താഴെ ആയിരിക്കണം മുപ്പത്തഞ്ചിന് താഴെ വരുമ്പം ഈ റീജിയനും വരും ഈ റീജ്യനും വരും ഈ രണ്ട് റീജിയനും വരും ഈ റീജിയൻ ട്വൻറ്റി ഫൈവിൻ്റെ കേസിലും താഴെയാണ് പക്ഷേ സിക്സ്റ്റി ഫിക്സ്റ്റിയുടെ കേസിൽ താഴെയാണോ അല്ല എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണ് ഈ ഒരു റീജിയനാണ് അല്ലേ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു റീജിയനാണ് ഇത് മൂന്ന് ലൈൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഫീസിബിൾ റീജ്യൻ എന്ന് പറയുന്നത് ഇത് ആയിട്ട് എടുക്കണം അപ്പം അത് എന്ത് ചെയ്യണം നമ്മുടെ ഫീസിബിൾ റീജ്യനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അത് അത്രയും ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു കാണുന്ന ഭാഗമാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അതിന് എന്ത് നൽകാം ഒരു പേര് നൽകാം ഓക്കെ ഈ ഒരു പോയിൻറ്റിന് ഓരോ പോയിന്റിനും ഓരോ പേര് നൽകാം ഈ ഒരു പോയിന്റിന് ഒ എന്ന് കൊടുക്കാം ദെൻ ഈ ഒരു പോയിന്റിന് പോയിൻറ്റിന് എന്ന് കൊടുക്കാം ദെൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളല്ലേ ബി എന്ന് കൊടുക്കാം ഉണ്ടല്ലേ ഇവിടെയും ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് സോ ഇതിന് സീന്ന് കൊടുക്കാം ദെൻ ലാസ്റ്റ് വൺ ഇവിടെ ഡി എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫീസിബിൾ റീജിയൻ എന്തെന്ന് പറയാം നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഒ എ ബി സി ഡി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഗ്രാഫിൽ നിന്നും ഫീസിബിൾ റീജിയൻ നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ അപ്പം നമുക്ക് ഇവിടെ തന്നെ എഴുതാം ഫീസിബിൾ റീജിയൻ ഞാൻ എന്നിട്ട് വേറെ വേറെ എഴുതി കാണിക്കാം ഓക്കെ അപ്പോൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ എഴുതാം അല്ലേ ഓക്കെ ഒ എ ബി സി ഡി ഓക്കെ ഇതാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ ഇനി ഓരോ ഫീസിബിൾ റീ ഓരോ അടുത്തും പോയിന്റ്സ് ഉണ്ട് അല്ലേ പോയിന്റ്സ് കോർഡിനേറ്റ്സ് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം എക്സ് വണ്ണിൻ്റെയും എക്സ് എക്സ് ടുൻ്റെയും വാല്യൂ ഓരോ പോയിന്റിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാം ആ അപ്പം ഓയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഓയില് ഇത് ഓ ആണല്ലോ ഓയിൽ എക്സ് വണ്ണിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി സീറോയാണ് അല്ലേ എക്സ് വണ്ണിൻ്റെ വാല്യൂ ഓയുടെ അവിടെ എന്താണ് സീറോയാണ് എക്സ് ടുവിൻ്റെ വാല്യൂ എന്താണ് സീറോയാണ് സോ ഓയില് എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ ആണല്ലോ ദക്സ്റ്റ് എ യിൽ എക്സ് വണ്ണും എക്സ് ടു വാല്യൂ നോക്കണം എൽ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ് എക്സ് വൺ എന്ന് പറയുന്നത് സീറോയാണ് എക്സ് വണ് എന്ന് പറയുന്നത് ആണ് എക്സ് ടുൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ തേർട്ടി ഫൈവ് അപ്പം എയിൽ എക്സ് വണ്ണിൻ്റെ വാല്യൂ സീറോയാണ് ദെൻ എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ദെൻ ബി ബിടെ അവിടെ എക്സ് വണ്ണിൻ്റെ വാല്യൂ എത്രയാണ് എക്സ് ടുൻ്റെ വാല്യൂ എത്രയാണ് അപ്പോഴാണ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം നോക്കിയെടുക്കണം അല്ലേ ഗ്രാഫിൽ വളരെ കറക്റ്റായിട്ട് നോക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ആണ് വരണത് ടെൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് യുടെ പോർഷൻ എന്ന് പറയുന്നത് അല്ലേ ടെൻ കഴിഞ്ഞ് ഇത്രയും പോയിന്റ്സ് മാറിയിട്ടാണ് എന്ത് വരുന്നത് ഏകദേശം ടെൻ ഒരു അപ്പോഴാണ് ഇവിടെ യുടെ കേസിൽ വരുമ്പോഴ് ഏകദേശം നിങ്ങൾക്ക് വ്യക്തമാവുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഗ്രാഫ് നന്നായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് ബിയിൽ എക്സ് വൺ എന്ന് പറയുന്നത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ് ഓക്കെ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എക്സ് വൺ എന്ന് പറയുന്നത് ട്വൽവ് പോയിൻ്റ് ഫൈവും പിന്നെ എക്സ് ടു എന്ന് പറയുന്നത് എന്താണ് ഈ ലൈൻ തേർട്ടി ഫൈവ് ആണ് ഓക്കെ എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് ദെൻ നെക്സ്റ്റ് സി സി ദ ഇവിടെ വരുന്ന പോയിൻ്റ് ആണ് അത് എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ് ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവും ദെൻ എക്സ് ടു എന്ന് പറയുന്നത് നോക്കി ഈ ടെന്നിന് നേർക്കല്ലേ വരുന്നത് ടെന്നിന് നേർക്ക് ആയതുകൊണ്ട് ടെന്നാണ് എക്സ് ടു എന്ന് പറയുന്നത് ദെൻ ഡി ഡിയുടെ കേസിൽ എക്സ് വൺ എന്ന് പറയുന്നത് എത്രയാണ് എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് എക്സ് ടു എന്ന് പറയുന്നത് സീറോയാണ് ഓക്കെ എക്സ് ടു എന്ന് പറയുന്നത് സീറോയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ പോയിൻസും കിട്ടി എല്ലായിടത്തേയും കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് ചെയ്തു ലഭിച്ചു ഇനി എന്ത് ചെയ്യണം ഇത് നമ്മളുടെ എല്ലാ ഇത് എക്സ് വൺ എക്സ് ടു വാല്യൂസ് ആയി എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഇക്വേഷനകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷനകത്ത് കൊടുക്കണം ഓക്കെ ഇതാണ് നമ്മുടെ എക്സ് വൺ എക്സ് ടു വാല്യൂസ് എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ വാല്യൂസ് എന്ത് ചെയ്യണം നമ്മൾ ഒബ്ജക്റ്റീവ് ഫങ്ഷനകത്ത് ഇട്ട് നോക്കുമ്പോൾ എക്സ് വണ്ണിനും എക്സ് ടുനും നമ്മൾ ഈ വാല്യൂസ് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും ഇപ്പം നമുക്ക് ബിയും സിയും നമ്മൾ എന്ത് ചെയ്തു ഗ്രാഫിൽ നിന്നും കണ്ടുപിടിച്ചതാണ് അല്ലേ പോയിൻസ് ഇനി നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇങ്ങനെ ഗ്രാഫിൽ ഇത് എണ്ണി നോക്കാൻ പാടുണ്ട് കണ്ടുപിടിക്കാൻ പാടുണ്ട് എങ്കിൽ നമ്മൾക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഏതൊക്കെ ലൈൻസാണ് ബി എന്ന് പറയുന്ന പോയിൻ്റ് ഏതൊക്കെ രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ബി എന്ന് പറഞ്ഞ പോയിൻ്റ് വന്നതെന്ന് നോക്കുക ഏതൊക്കെ രണ്ട് ലൈൻസാണ് ഈ പറയണ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൾ ടു സിക്സ്റ്റി എന്ന് പറയുന്ന ലൈനും ദെൻ എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൾ ടു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ലൈനും കൂടി ജോയിൻ ചെയ്തപ്പോഴാണ് എന്ത് നമുക്ക് ലഭിച്ചത് ബി എന്ന് പറയുന്ന പോയിന്റ് ലഭിച്ചത് അല്ലേ സോ നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്യണം ഓക്കെ ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും ഇവിടെയുള്ള പോയിന്റ്സ് കിട്ടും ഓക്കെ നമുക്ക് എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും പോയിന്റ്സ് കിട്ടും അല്ലെങ്കിൽ വാല്യൂ കിട്ടും എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കൊടുത്ത പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ ഗ്രാഫിൽ തന്നെ നോക്കി അല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നും കൂടെ നോക്കാം അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ ബി എന്ന് പറയുന്ന പോയിന്റിന് വേണ്ടിയിട്ടുള്ള ബി എന്ന് പറയുന്ന പോയിന്റിന് വേണ്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു എക്സ് വൺ പ്ലസ് എക്സ് ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് ചെയ്യാം ഈക്വൽ ടു സിക്സ്റ്റി എന്ന് കാരണം നമുക്കിവിടെ സോൾവ് ചെയ്യാനുള്ളതാണ് സോ നമുക്ക് ഈക്വൽ ടു സിസ്റ്റി കൊടുക്കാം ദെൻ അടുത്തൊരു പോയിന്റ് ഏതായിരുന്നു എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് എന്നല്ലേ എക്സ് ടു ലസ് ദാൻ ഓർ ഈക്വൽ ടു തേർട്ടി ഫൈവ് നമ്മൾ ഈക്വൽ ആക്കി കൊടുത്തു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ സോൾവ് ചെയ്യാം സോൾവ് ചെയ്യുന്ന നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതെന്ന് അല്ലേ ഇപ്പം നമുക്കിവിടെ വേണ്ടത് ഏതാണ് എക്സ് വൺ ആണ് വേണ്ടുന്നത് എക്സ് വൺ ആണ് നമുക്കിവിടെ വാല്യൂ വേണ്ടുന്നത് സോ നമുക്ക് എക്സ് ടൂനെ വേണ്ട എക്സ് ടുവിന്റെ വാല്യൂ നമുക്ക് അറിയാം തേർട്ടി ഫൈവ് ആണെന്ന് എക്സ് ടു വേണ്ട എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം ഇവിടെ ഇപ്പോൾ എക്സ് ടു പോകണമെങ്കിൽ ഇവിടെ പ്ലസ് എക്സ് ടു ആണ് സോ ഇവിടെ ഒരു മൈനസ് എക്സ് ടു വന്നാൽ ഇത് രണ്ടും രണ്ടുമെന്തു ചെയ്യും വെട്ടിപ്പോകും അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാം താഴത്തെ ഇക്വേഷനെ മൈനസ് ചെയ്യാം ഓക്കെ താഴത്തെ ഇക്വേഷനെ ഇതുകൊണ്ട് മൈനസ് ചെയ്യാം അപ്പം എക്സ് ടുവിന് മൈനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തേർട്ടി ഫൈവിന് നമ്മൾ ആ മൈനസ് കൊടുത്തിരിക്കണം ഓക്കെ ഇത് മൈനസ് മീൻസ് മൊത്തത്തിൽ മൈനസ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇതുകൊണ്ട് മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ ടു എക്സ് വൺ വൺ ടു എക്സ് വൺ മൈനസ് ഇവിടെ ഒന്നുമില്ല സോ ടു എക്സ് വൺ തന്നെ വന്നു ദെൻ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ടു കൂടെ എന്ത് ചെയ്യും സീറോ ആയി പോകും ദെൻ ഈക്വൽ ടു സിക്സ്റ്റി മൈനസ് തേർട്ടി ഫൈവ് എത്ര വരും ട്വൻ്റി ഫൈവ് വരും അല്ലേ അപ്പം ടു എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് എന്ന് കിട്ടി സോ എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ബൈ ടു ആണ് ട്വൻ്റി ഫൈവ് ബൈ റ്റു എത്രയടേ ട്വൽവ് പോയിന്റ് ഫൈവ് കിട്ടിയില്ലേ ആൻസർ നമ്മൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പാടുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾക്ക് ഇവിടെ എക്സ് വണ്ണും കിട്ടി എക്സ് ടു അറിയാം എക്സ് വൺ എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് ഫൈവും എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ആണെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് നമ്മുടെ സി എന്ന് പറയുന്ന പോയിൻ്റാണ് സി എന്ന് പറയുന്ന പോയിന്റും നമുക്ക് എന്താണ് അവിടെ ഗ്രാഫിൽ നിന്നുമാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സി എന്ന് പറയുന്ന പോയിന്റിന്റെയും കൂടെ വാല്യൂ കണ്ടുപിടിക്കാം എക്സ് വണ്ും എക്സ് ടുവും കൂടെ കണ്ടുപിടിക്കാം അപ്പൊ നോക്കിയേ സി എന്ന് പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് ഏതൊക്കെ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്തപ്പോഴാണ് ഉണ്ടായത് ഒന്ന് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ഫൈവ് എന്ന് പറയുന്നതും ഓക്കെ മറ്റൊന്ന് ഏതാണ് ടു എക് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റിയുമാണ് ഓക്കെ അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സ് വണ്ണിന്റെയും എക്സ് ടുവിന്റെയും വാല്യൂ കിട്ടും ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഒന്ന് ടു എക് പ്ലസ് എക്സ് ടു നേരത്തെ പറഞ്ഞു ഈക്വൽ ടു ആക്കി എഴുതണം കാരണം നമുക്ക് സോൾവ് ചെയ്യാനുള്ളതാണ് സോസോ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ആണ് ദെൻ എക്സ് വണ്ണിൻ്റെ വാല്യൂ അറിയാം അല്ലേ എക്സ് വൺ ഈസ് ഈക്വൽ ടു എത്രയാണ് ട്വൻറ്റി ഫൈവ് ആണ് നമുക്ക് ഇവിടെ വേണ്ടുന്നത് എന്താണ് എക്സ് ടു ആണ് ഇവിടെ വേണ്ടുന്നത് എക്സ് വണ് വാല്യൂ നമുക്ക് അറിയാം നോക്കി ഇവിടെ നമ്മൾ മൈനസ് ചെയ്യാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ താഴത്തത് താഴെ നമ്മൾ ഇതുമായിട്ട് മൈനസ് ചെയ്യുകയാണ് എങ്കിലും എന്താ ഇവിടെ ടു എക്സ് വൺ മൈനസ് എക്സ് വൺ വരുമ്പോൾ ഒരു എക്സ് വൺ വീണ്ടും വരും അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മൈനസ് ചെയ്താലും നമുക്ക് എക്സ് വണ്ണിൻ്റെ വാല്യൂ എക്സ് ടു വീണ്ടും ഇക്വേഷൻ രൂപത്തിൽ തന്നെ വരും എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നും പറഞ്ഞു വരും അല്ലേ നോക്കിയേ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ മൈനസ് ടു എക്സ് വൺ മൈനസ് എക്സ് വൺ വരുമ്പം ഇവിടെ എക്സ് വൺ വരും ദെൻ പ്ലസ് എക്സ് ടു വരും അങ്ങനെ ഇക്വേഷൻ വീണ്ടും അതുപോലെ തന്നെ വരും അതുകൊണ്ട് നമുക്ക് ഈ എക്സ് വണ്ണിനെ പൂർണ്ണമായിട്ടും കളയണമെങ്കിൽ താഴെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം രണ്ടു കൊണ്ട് ഇൻറ്റു ചെയ്യാം രണ്ടു കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ഈക്വൽ ആവും അല്ലേ ഇത് അല്ലേ ഒന്ന് നോക്കിയേ ശരിയല്ലേ താഴെ രണ്ടു കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും ഇതും ഇതും ഈക്വൽ ആകും എക്സ് വണ്ണും എക്സ് വണ്ണും നമുക്ക് മൈനസ് ചെയ്ത് വെട്ടിക്കളയാം അല്ലേ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ടു കൊണ്ട് ഇൻറ്റു ചെയ്യാം ടു കൊണ്ട് ഇപ്പം ഇവിടെ മാത്രം എക്സ് വണ്ണിൽ മാത്രമല്ല ഇവിടെ ഈക്വൽ ടുവിന് അപ്പുറത്തും നമ്മൾക്ക് എന്തു ചെയ്യേണ്ടി വരും ടു കൊണ്ട് ഇൻ ടു ചെയ്യണം സോ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ദെൻ ടു ഇൻറ്റു എക്സ് വൺ ടു എക്സ് വൺ ഈക്വൽ ടു ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് മനസ്സിലായോ ടു ഇൻറ്റു ട്വൻ്റി ഫൈവ് ഫിഫ്റ്റി അല്ലേ ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം അപ്പോൾ ടു എക്സ് വൺ മൈനസ് ടു എക്സ് വൺ സീറോ അല്ലേ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു ടെൻ ഇവിടെ നേരത്തെ നേരെ കിട്ടിയല്ലേ എക്സ് ടു എന്ന് പറയുന്നത് എന്താണ് ടെന്നും എക്സ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവും ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ മറ്റേ വാല്യൂ കിട്ടിയത് അപ്പം ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചു വരച്ചതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ രണ്ട് ലൈൻസ് ഏതൊക്കെയാണ് ആ പോയിന്റിൽ വരുന്ന രണ്ട് ലൈൻസ് ഏതൊക്കെയാണോ ആ ലൈൻസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കാം ഓക്കെ മനസ്സിലായോ ഓക്കെ ഇനി നമുക്ക് ഈ സെഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്തത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇസ് എഡീസ് ഈക്വൾ ടു സിസ്റ്റി എക്സ് വൺ നമ്മുടെ ഫീസിബിൾ റീജിയൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു പോയിന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് കേസ് ഓ എന്ന് പറയുന്നത് എന്താണ് എക്സ് വണ്ണും സീറോ എക്സ് ടുവും സീറോ ആണ് സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ ആൻസർ അറിയാം അല്ലേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്കറിയാം കാരണം എക്സ് വണ്ണും സീറോ എക്സ് ടൂം സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറും എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് എഴുതാം സീറോ എന്ന് തന്നെ എഴുതാം ഇനി മനസ്സിലാകാത്തവർ കാണുമില്ലല്ലോ എന്തുവായാലും ഓക്കെ ഇനി നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് എ എന്ന് പറയുന്നതിനകത്ത് എ എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് സീറോയും തേർട്ടി ഫൈവുമാണ് സോ ഇസേർട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഇസർഡ് ഈസ് ഈക്വൾ ടു സിക്സ്റ്റി ഇൻ ടു എക്സ് വണ്ണിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുത്തു സീറോ കൊടുത്തു സോ അത് സീറോ ആയി പോകും ദെൻ പ്ലസ് ഫോർട്ടി ഇൻ എന്താണ് എക്സ് ടുവിൻ്റെ ഭാഗത്ത് തേർട്ടി ഫൈവ് കൊടുത്തു ഓക്കെ തേർട്ടി ഫൈവ് കൊടുത്തു നമുക്ക് ഇനി ഇത് സീറോ അല്ലേ ഇത് സീറോയാണ് പ്ലസ് ഫോർട്ടി ഇൻറ്റു തേർട്ടി ഫൈവ് തൗസൻ്റ് ഫോർ ഹൺഡ്രഡ് ഈസ് ഈക്വൾ ടു എത്ര വന്നു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ ആണല്ലോ ദ നെക്സ്റ്റ് എന്താണ് അടുത്തത് ബി എന്ന് പറയുന്ന പോയിൻ്റ് ആണ് ബി എന്ന് പറയുന്ന പോയിന്റിനകത്ത് ഇസ് ഈസ് ഈക്വൾ ടു സിക്സ്റ്റി ഇൻറ്റു ട്വൽവ് പോയിൻ്റ് ഫൈവ് എക്സ് വണ്ണിൻ്റെ ഭാഗത്ത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് കൊടുത്തു പ്ലസ് ഫോർട്ടി ഇൻറ്റു എന്താണ് തേർട്ടി ഫൈവ് എക്സ് ടുന്റെ ഭാഗത്ത് തേർട്ടി ഫൈവ് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾക്ക് ആൻസർ എത്രയൊക്കെ വരും സെവൻ ഫിഫ്റ്റി പ്ലസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ ഇനി നമുക്ക് സി എന്ന് പറയുന്നതിനകത്ത് കൊടുക്കാം ഇസ് എഡ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഇൻറ്റു എക്സ് വണ്ണിൻ്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ എക്സ് വണ്ണിൻ്റെ സ്ഥാനത്ത് ട്വൻറ്റി ഫൈവ് ആണ് കൊടുക്കുന്നത് പ്ലസ് ഫോർട്ടി ഇൻറ്റു ഫോർട്ടി ഇൻറ്റു എക്സ് ടുൻ്റെ ഭാഗത്ത് ടെൻ ആണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോഴ് സിക്സ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു എത്ര വരും തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരും നെക്സ്റ്റ് ഡി ടിയിൽ ഇസ് എഡ് ഈസ് ഈക്വൽ ടു ഇസ് എഡ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഇൻ ടു ഫൈവ് പ്ലസ് എക്സ് വണ്ണിൻ്റെ സ്ഥാനത്ത് ട്വൻറ്റി ഫൈവ് കൊടുത്തു ഓക്കെ ഫോർട്ടി ഇൻ ടു എക്സ് ടുൻ്റെ സ്ഥാനത്ത് സീറോ ഓക്കെ സീറോ ദെൻ സിക്സ്റ്റി ഇൻ ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നമ്മൾ ആദ്യമേ കണ്ടപ്പോഴേ ഈ ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഏതാണോ ഹയസ്റ്റ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ളതാണ് സോ നമ്മൾക്ക് ഇതിൽ ഏത് ഡേയ്സ് അല്ലെങ്കിൽ ഏതാണോ എക്സ് വണ്ണും എക്സ് ടുവും കൊടുത്തപ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമൈസ് ആയിട്ട് ലഭിച്ചത് ഏറ്റവും കൂടുതലായിട്ട് ലഭിച്ചത് കൂടുതൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് എവിടെയാണോ ലഭിച്ചത് അതാണ് നമ്മൾക്ക് എന്തായിട്ട് എടുക്കേണ്ടത് നമ്മുടെ സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത് കാരണം ഇത് മാക്സിമൈസേഷൻ്റെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ നോക്കിയേ ഫസ്റ്റ് ആണ് ദെൻ സെക്കൻഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ദെൻ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഏതാണ് ഏറ്റവും ഹയസ്റ്റ് ആ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് അത് ഏതിൻ്റെതാണ് ബി എന്ന് പറയുന്ന പോയിൻറ്റിലാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ലഭിച്ചത് അപ്പം എക്സ് വണ്ണും എക്സ് ടുവും ഏതൊക്കെയാണ് ട്വൽവ് പോയിൻ്റ് ഫൈവും തേർട്ടി ഫൈവുമാണ് നമ്മളുടെ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് ഓക്കെ എക്സ് വണ്ണും എക്സ് ടു എന്ന് പറയുന്നത് ഏതാണ് ട്വൽവ് പോയിൻ്റ് ഫൈവും തേർട്ടി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് എഴുതാൻ വേണ്ടി ഇസഡ് അപ്പോൾ എഴുതുകയാണ് ഇസഡ് ഈസ് ഹയസ്റ്റ് ഇസഡ് ഈസ് ഹയസ്റ്റ് ഫോർ ദ പോയിൻറ്റ് ബി ബി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് നമുക്ക് ഇസഡ് ഹയസ്റ്റ് ആയിട്ട് കിട്ടിയത് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് എക്സ് വൺ ഈസ് ഈക്വൽ ടു ട്വൽവ് പോയിൻറ്റ് ഫൈവും എക്സ് ടു എന്ന് പറയുന്നത് തേർട്ടി ഫൈവും ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുമാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്